നമസ്കാരം വരും ദിവസങ്ങളിൽ രാജ്യത്തെ ജനങ്ങൾക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വലിയ ആശ്വാസം ലഭിക്കും വെള്ളിയാഴ്ച അസംസ്കൃത എണ്ണയുടെ വിലയിൽ മൂന്ന് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും കൊറോണ കാരണം ഒരിക്കൽ കൂടി ലോക്ക്ഡൌൺ ഉണ്ട് ഇതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു ഇതിന്റെ ഫലം വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിലും കാണാൻ കഴിയും വരും ദിവസങ്ങളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില എത്രത്തോളം കുറയുമെന്ന് കൂടി പറയാം നവംബർ മാസത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ ഇടിവുണ്ടായി ഡേറ്റ അനുസരിച്ച് യു എസ് ക്രൂഡ് ഓയിൽ ഡബ്ല്യു ഡി ഐ ബാരലിന് എൺപത്തിനാല് ഡോളർന്ന് ബാരലിന് എഴുപത്തി ഡോളറായി അല്ലെങ്കിൽ എട്ട് ഡോളറായി കുറഞ്ഞു അതേസമയം വെള്ളിയാഴ്ച മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞ് ബാരലിന് രണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് ഡോളർ കുറഞ്ഞു മറുവശത്ത് നവംബർ മാസത്തിൽ ബ്രൻഡ് ഓയിലിന്റെ വില ഏകദേശം ഏഴ് ശതമാനം കുറഞ്ഞു ബ്രെൻഡ് ക്രൂഡ് ബാരലിന് എൺപത്തിയഞ്ച് ഡോളറിൽ നിന്ന് എഴുപത്തി എട്ട് ഒൻപത് ഡോളറായി കുറഞ്ഞു മറുവശത്ത് ബ്രൻഡ് ക്രൂഡ് ഓയിൽ വില വെള്ളിയാഴ്ച ഏകദേശം മൂന്ന് ശതമാനമായി തകർന്നു നവംബർ മാസത്തിൽ ഇതുവരെ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരൽ അഞ്ഞൂറ് രൂപയിലധികം കുറഞ്ഞു നവംബർ ഒന്നിന് ക്രൂഡ് ഓയിൽ വില ബാരലിന് ആറായിരത്തി രൂപ കടന്നിരുന്നു വെള്ളിയാഴ്ച ബാരലിന് അയ്യായിരത്തി രൂപയായി അതായത് ഇന്ത്യയിലെ ഫ്യൂച്ചർ മാർക്കറ്റ് ും ക്രൂഡ് ഓലിന്റെ വില എട്ട് ശതമാനത്തിലധികം ഇടിഞ്ഞു ഐ എഫ് എൽ വൈസ് പ്രസിഡന്റ് അനുഷ് ഗുപ്ത പറയുന്നതിനനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും കൊറോണ വൈറസിന്റെ പ്രഭാവം വീണ്ടും കാണപ്പെടുകയാണ് ലോക്ക്ഡൌണിനെ കുറിച്ചുള്ള വാർത്തകൾ പല രാജ്യങ്ങളിലും വീണ്ടും കേൾക്കുന്നു ഇക്കാരണത്താൽ വിലയിൽ ഇടിവുണ്ടായി ഇനി അതിൽ കൂടുതൽ ഇടിവുണ്ടായേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വരും ദിവസങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവുണ്ടായേക്കുമെന്ന് അനുഷ് ഗുപ്ത പറയുന്നു തിങ്കളാഴ്ച മുതൽ അതിന്റെ ക്രമം കാണാം പെട്രോൾ ഡീസൽ വിലയിൽ എത്ര കാണാമെന്ന ചോദ്യത്തിന് പെട്രോൾ ഡീസൽ വില കുറഞ്ഞതോടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും അഞ്ചു രൂപ മുതൽ ആറ് രൂപ വരെ വില കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നെതർലാൻഡിൽ ഭാഗികമായി ഏർപ്പെടുത്തിയ ലോക്ഡൌണിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയവർക്കെതിരെ പോലീസിന് വെടിവയ്പ്പ് നടത്തേണ്ടി വന്നു നഗരമായ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വെടിയുതിർത്തത് നിരവധി പേർക്ക് പരിക്കേറ്റതായി പോലീസ് പറഞ്ഞു റോട്ടർ ഡാമിലെ പ്രധാന വീതികളിലെല്ലാം തീ കൂട്ടി ഗതാഗതം തടസ്സപ്പെടുത്തുകയും പടക്കങ്ങൾ കത്തിച്ചെറിയുകയും ചെയ്ത പ്രതിഷേധക്കാരെ ഒഴിവാക്കാൻ നേരത്തെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം അക്രമാസക്തമായ ലഹളയായി മാറിയതോടെയാണ് വെടിവെക്കേണ്ടി വന്നത് അതിനിടെ ലഹളക്കാർ പോലീസുകാരെ ആക്രമിക്കുന്നതും പോലീസ് പോലീസ് വാഹനങ്ങൾക്ക് തീയിടുന്നതുമായ ദൃശ്യങ്ങൾ ഒരു പത്രപ്രവർത്തകനെയും ജനക്കൂട്ടം ആക്രമിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അയാളുടെ ക്യാമറയും ജനക്കൂട്ടം തകർത്തു ഫുട്ബോൾ ആരാധകരുടെ ചെറുസംഘങ്ങളാണ് പ്രതിഷേധത്തെ അക്രമാസക്തമാക്കിയതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ ിൽ പല ഇൻഡോർ വെന്യൂകളിലും പ്രവേശിക്കുവാൻ കോവിഡ് പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതായത് വാക്സിന്റെ രണ്ട് ഡോസ് എടുത്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അതില്ലാത്തവർക്ക് പ്രവേശിക്കണമെങ്കിൽ കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് റിപ്പോർട്ട് കയ്യിൽ കരുതണം അതുപോലെ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കടകളെല്ലാം രാത്രി എട്ട് മണിക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കുവാൻ പാടുള്ളവല്ല അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വൈകിട്ട് ആറു മണിയോടെ അടച്ചുപൂട്ടണം അതേസമയം തൊട്ടടുത്തുള്ള സമ്പൂർണ്ണ തൊട്ടടുത്തുള്ളൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂറോപ്പിൽ വീണ്ടും സമ്പൂർണ്ണ കൊണ്ടുവരുന്ന ആദ്യ രാജ്യമായിരിക്കുകയാണ് ഇതേ വഴി പിന്തുടരുമെന്ന സൂചനകൾ നൽകി കഴിഞ്ഞു ക്രിസ്മസിനു ശേഷമായിരിക്കും ജർമ്മനി ലോക്ഡൌണിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയെ കൊറോണയുടെ നാലാം തരംഗം തകർത്തെറിയുകയാണെന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് വാക്സിനേഷൻ കൊണ്ട് മാത്രം കോവിഡിനെ പിടിച്ചു കിട്ടാനാകില്ലെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ യൂറോപ്പിലെ ഭരണകൂടങ്ങളെല്ലാം തന്നെ ജർമ്മൻ ആരോഗ്യകാര്യമന്ത്രി അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ച ആസ്ട്രിയയിൽ ഫെബ്രുവരി ഒന്നിന് മുൻപായി രാജ്യത്തെ മൊത്തം ജനങ്ങളും വാക്സിൻ എടുത്തിരിക്കണമെന്നും നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്